ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെഗാ ഐഡിയാസ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന റെസിപ്പി പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: പനീർ 200 ഗ്രാം, ഓയിൽ 4 ടീസ്പൂൺ, പട്ട 1, ക്രാമ്പ് 2, ഏലക്ക 2, സ്റ്റാർ അനീഷ് 1, ജീരകം 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി പച്ചമുളക് 1, ആവശ്യമുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. ചോപ്പ് ചെയ്ത സവാള 1, ചോപ്പ് ചെയ്ത തക്കാളി 2, രണ്ടും പൊടിയായി നുറുക്കിക്കാം. മഞ്ഞൾ 1/2 ടീസ്പൂൺ, കാശ്മീരൻ മുളക് പൊടി 1 ടീസ്പൂൺ മതിയാവും. കാശ്മീരൻ തന്നെ വേണം, എന്നാലും ഒന്ന് കാണുമ്പോൾ ഒരു കളർ അട്രാക്റ്റ് ചെയ്യാനുള്ള, ഗ്രേവിയെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കാശ്മീരൻ മുളക് പൊടിയാകുമ്പോൾ എരിവും കുറവായിരിക്കും, അതാണ് വേണ്ടത്. ഇനി അണ്ടിപ്പരിപ്പ്, വലിയത് ഒരു മുഴുവനുള്ള അണ്ടിപ്പരിപ്പ് ആണെങ്കിൽ 10 എണ്ണം എടുക്കുക. അതൊരു കപ്പിൽ അരച്ച് വെച്ചാൽ 1 കപ്പ് വരണം. അരച്ച് പേസ്റ്റ് ചെയ്ത് വെക്കാം. മല്ലിയില ഡെക്കറേഷൻ ചെയ്യാനാണ്. ഗരം മസാല ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മതിയാകും. കസൂരി മെത്തി പറയുന്നത് ഒരു ഉളുവൻ, നമ്മൾ ചെടി വെച്ചാൽ അതിൻ്റെ ചെടിയുടെ ഇലയാണ് നമ്മൾ കസൂരി മെത്തി എന്ന് പറയുന്നത്. ഈ കസൂരി മെത്തി കടയിൽ വാങ്ങാൻ കിട്ടും. ഈ കസൂരി മെത്തി വന്നിട്ട് 1/2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ക്രഷ് ചെയ്താൽ അത് 1/2 ടീസ്പൂണായിട്ട് കിട്ടും, അത് മതിയാവും. ബട്ടർ 2 ടേബിൾ സ്പൂണാണ് വേണ്ടത് കേട്ടോ. ടേബിൾ സ്പൂണിനാണ് 2 ബട്ടർ വേണ്ടത്. സാൾട്ട് ആവശ്യത്തിന്, സാൾട്ട് നമുക്ക് നോക്കി കണ്ട് ഇട്ടാൽ മതിയാവും കേട്ടോ, അതിന് അളവില്ല. ഇനി ഓക്കെ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കാം, 4 ടീസ്പൂൺ ഒഴിക്കാം. അതിൽ പട്ട, ക്രാമ്പ്, ഏലക്ക, സ്റ്റാർ അനീഷ്, ജീരകം, ചില്ലി ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റും. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി അതിൻ്റെ മണം വരുമ്പോൾ, അപ്പോൾ സവാള ചോപ്പ് ചെയ്തത് ഒരു സവാള അങ്ങനെ അതിലിടാം. അത് കൊണ്ട് കുറച്ച് കളറ് മാറുന്ന വരെ വരട്ടിയിട്ട് തക്കാളി 2 തക്കാളി എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ അത് വന്നിട്ട് നമുക്ക് അതിലിടാം. അതിട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുക. അതിൽ മഞ്ഞപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. എന്നിട്ട് നല്ല വഴണ്ട് വരുമ്പോൾ അതിൻ്റെ കളർ മാറുള്ള തക്കാളി നല്ല വെന്ത് കിട്ടുമ്പോൾ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ല വഴറ്റണം. നല്ല വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റുക. എന്നിട്ട് അതിൽ കാശ്മീരൻ മുളക് പൊടി 1 സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഈ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നല്ല വഴറ്റുക. അതിൽ ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒന്നും കൂടി ഈ കാശ്മീരൻ മുളക് പൊടിയുടെ കളർ അങ്ങോട്ട് ഉദിച്ച് നിൽക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ 4 വെള്ളമൊക്കെ വരും കേട്ടോ. നല്ല വഴറ്റിയെടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ച 1 കപ്പ് അരച്ച് വെച്ചത് അതിൽ ഒഴിക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇളക്കിയിട്ട് അതിൽ പനീറിട്ട് കൊടുക്കുക. പനീറിട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല ഇളക്കുക. അപ്പോൾ ഈ എണ്ണ തെളിഞ്ഞു വരണം. എണ്ണ ഓയിൽ തെളിഞ്ഞു വരുമ്പോൾ അപ്പം റെഡിയായി. നമുക്ക് അതിൽ അലങ്കാരത്തിനുള്ള മല്ലിയില എടുത്തേക്കാം. ഈ മറ്റേ കറം മസാല, കറം മസാല വന്നിട്ട് 1 പിഞ്ച് മതിയാവും പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് തൂക്കിക്കൊടുക്കുക, 1/2 ടീസ്പൂൺ തൂക്കിക്കൊടുക്കുക. ഇനി കസൂരി മെത്തി വന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ക്രഷ് ചെയ്ത 1/2 ടീസ്പൂൺ കസൂരി മെത്തി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ട്, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിന് അലങ്കാരത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഇത് ഹോട്ടലിൽ വാങ്ങണ ഈ പനീർ മസാല അപ്പുറത്ത് നിൽക്കൂട്ടോ, അങ്ങനെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, കമൻസ് പറയൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.